കോൺഗ്രസ് എം പി ശശി തരൂർ നിഷ്പക്ഷനായ ഒരു പാർലമെന്റ് അംഗമാണെന്ന് പറയേണ്ടി വരും എല്ലാ കാര്യത്തിലും പാർട്ടിയുടെ അഭിപ്രായത്തിനപ്പുറം തരൂരിന് ഒരു അഭിപ്രായമുണ്ടാകും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആഭിമുഖ്യത്തെ കുറിച്ച് ഊഹോഭോഗങ്ങൾ പ്രചരിക്കുന്നത് അങ്ങനെയാണ് പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നത് വളരെ മോശം പരിപാടിയാണെന്നാണ് ശശി തരൂരിന്റെ അഭിപ്രായം പക്ഷേ പാർലമെൻറ് സ്തംഭനവും ഒരു പാർലമെന്ററി പ്രവർത്തനമാണെന്ന് പണ്ട് ബി ജെ പി നേതാവ് അരുൺ ജെയ്റ്റ്ലി ലേഖനം എഴുതിയിട്ടുണ്ട് യു പി എ ഭരണകാലത്ത് അവർ അത് നടപ്പാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസിൻ്റെ ഊഴം വിദേശത്തൊക്കെ ആൾക്കാർ വരുമ്പോൾ അവരെന്ത് വിചാരിക്കേണ്ട എല്ലാ ആഴ്ചയും എല്ലാ ഡെലിഗേഷനും വന്നിട്ട് നമ്മളുടെ ഗ്യാന്റിണല്ലേ ഈ ബഹളവും ഈ തമ്മിൽ തെരുവ് മോശം പെരുമാറ്റമൊക്കെ അപ്പം നമ്മൾക്ക് എന്താ പറയാനുള്ളത് എല്ലാ പാർട്ടിയും ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരൊറ്റ പാർട്ടിക്കും പറയാൻ സാധിക്കില്ല ഞങ്ങൾ മാത്രമാണ് സഹകരിക്കുന്ന പാർട്ടി അപ്പോൾ ആ സ്ഥിതിയിൽ ഒരിക്കൽ നിങ്ങൾ ഓപ്പോസിഷനായിട്ട് നിങ്ങൾ ചെയ്യും സർക്കാർ ആയ വേറെ ചെയ്യും അതെല്ലാം കാണുമ്പോൾ നമ്മുടെ പാർലമെൻറ്ററി സിസ്റ്റമാണ് ശരിക്ക് ഡിസ്ക്രഡിറ്റിലാവുന്നത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് പാർലമെൻറ്റിനകത്തല്ല ചർച്ച നടക്കുന്നത് പാർലമെൻറ്റിൻ്റെ വെളിയിലാണ് ടെലിവിഷൻ ചാനൽസാണ് ചർച്ച നടക്കുന്നത് മാധ്യമത്തിലാണ് അപ്പം നിങ്ങളെല്ലാവരും ആണ് ശരിക്കിപ്പോൾ നമ്മളുടെ പിന്നെ സ്പീക്കറും രാജ്യസഭ ചെയർമനും സ്ഥാനം എടുത്തിരിക്കുന്നത് നിങ്ങളാണ് ശരിക്കും പബ്ലിക്കിൻ്റെ ഈ ചർച്ച മോഡറേറ്റ് ചെയ്യണതും ഇൻറ്റർപ്രിറ്റ് ചെയ്യണതും ജനങ്ങൾക്ക് എത്തിക്കുന്നത് നിങ്ങളാണ് മാധ്യമക്കാരാണ് അത് ഒരു ജനാധിപത്യത്തിൽ അതുണ്ടെന്നൊരു നമ്മുടെ ഭാഗ്യം പക്ഷേ മറ്റേ ഫോറമും നടക്കണമല്ലോ ഇനി അഗസ്റ്റ വെസ്റ്റ് ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാട് വിഷയത്തിൽ ശശി തരൂരിൻ്റെ അഭിപ്രായം ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ പോലെ ഞാൻ ശ്രീ മൻമോഹൻ സിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തെ അറിയുന്ന ഒരു മനുഷ്യനും വിശ്വാസിക്കില്ല അദ്ദേഹം ഒരു ചെറിയ തെറ്റും കൂടി ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്ന മുൻപന്നെ ഒരു കഥയാണ് അദ്ദേഹം ആദ്യം പ്രധാനമന്ത്രി ആയപ്പോൾ ദീപാവലി ഗിഫ്റ്റ് വീട്ടിൽ കൊടുക്കുന്ന അയാൾ തിരിച്ചു കൊടുക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ഇതൊരു ഇങ്ങനെ ചേർത് പിന്നെ മൻമോഹൻ സിംഗ് ചെയ്യുന്നത് ശരിയല്ല ആൾക്കാർ സ്നേഹത്തോട് താങ്കൾക്ക് ദീപളിക്ക് ഒരു മുട്ടായി തന്നാൽ അതിന് തിരിച്ചു കൊടുക്കുന്നത് ഒരു അപമാനമല്ലേ ചെയ്യേണ്ട പറഞ്ഞു ഞാനാണ് അദ്ദേഹത്തിന് അഭ്യർത്ഥന ഞാൻ ആക്കാലത്ത് ഐക്യ രാജ്യസഭയിലായിരുന്നു ഞാൻ രാഷ്ട്രീയത്തിൽ കൂടി ആയിരുന്നില്ല അത്രത്തോളം ഒരു ഒരു സ്ട്രിക്റ്റ് പിന്നെ ഫൈനാൻഷ്യൽ ഇൻറ്റഗ്രിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ഒരു ബോക്സ് മുട്ടായും കൂടി അദ്ദേഹം വീട്ടിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അവസാനത്തെ അദ്ദേഹം എന്നോട് പറഞ്ഞു ശേഷം ഒരു ഉദ്ദേശം ഞാൻ സംഭവിച്ചു ഇപ്പോൾ മുട്ടായി മാത്രം എടുത്തു പക്ഷേ ഞാൻ കഴിക്കില്ല ഞാൻ എൻ്റെ ഡൊമസ്റ്റിക് സ്റ്റാഫിന് പങ്കി കൊടുക്കും പക്ഷേ പിന്നെ മുട്ടായ ഒഴിച്ചിട്ട് ബാക്കി വേറെ എന്ത് തന്നാലും തിരിച്ചു കൊടുക്കണ്ട ഞാൻ എപ്പോഴെന്ന് പറഞ്ഞു അങ്ങനെ ഒരാളാണ് മൻമോഹൻ സിംഗ് അദ്ദേഹം ഒരു ഫൈനാൻഷ്യൽ തെറ്റ് ചെയ്യുന്ന എനിക്ക് വിശ്വാസിക്കാൻ തീരെ സാധ്യത സാധ്യത അല്ല സാധിക്കില്ല ഞാൻ വിശ്വാസിക്കുന്നില്ല ഇൻവെസ്റ്റിഗേഷൻ നടക്കണമെന്ന് നടന്നോട്ടെ എനിക്കൊരു സംശയവും ഇല്ല അത് പിന്നെ മൻമോഹന് സിംഗും അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് ഓഫീസിലും അത് ഒരു തെളിവുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അഥവാ വല്ലവരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പിടിക്കണം അവരെ അവർ പണിഷെയ്യണം എന്നൊരു സംശയമില്ല പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫെൻസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതൊരു പ്രയോറിറ്റി അല്ലേ നമ്മുടെ രാജ്യത്തിന് അതിൽ പിന്നെ ആൾക്കാർ പ്രോഫിറ്റ് ചെയ്യണത് ഒരു ശരിക്കൊരു വലിയൊരു സിന്നാണ് അത് തീരെ സമ്മതിക്കരുത് അതിനെതിരെ നമ്മൾ എല്ലാവരും നിൽക്കും ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുകയാണ് വീണ്ടും നാളെ ഇതേ സമയം നന്ദി നമസ്കാരം